മെസ്സിയെയും എംബാമ്പയെയും പുകഴ്ത്തി മലയാള സിനിമ. ഫിഫ ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയ്ക്ക് മലയാള സിനിമയുടെ അഭിനന്ദന പ്രവാഹം. ലോകമെമ്പാടുമുള്ളവർ ഒരുപോലെ ഉറ്റുനോക്കിയ ഫൈനലായിരുന്നു കഴിഞ്ഞ രാത്രി ഖത്തർ വേദി സാക്ഷ്യം വഹിച്ചത്. വലിയ താരങ്ങളടക്കം നിരവധി പേരാണ് ഫിഫ ഫൈനലിൽ കാണാൻ എത്തിയത്. അതിൽ മലയാളികളുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും പങ്കുചേർന്നിരുന്നു. താരങ്ങൾ ഗ്യാലറിയിൽ നിന്നെടുത്ത ചിത്രങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 2014 കൈയകലത്തിൽ കൈവിട്ട ലോക കിരീടം 2022 മെസ്സിയുടെ കൈകളിലേക്ക് എത്തിയപ്പോൾ അത് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളിൽ ആവേശം തീർത്തു. ഈ അവസരത്തിൽ അർജന്റീനയ്ക്കും കട്ടയ്ക്ക് നിന്ന എംബാമ്പയ്ക്കും ആശംസകളും അഭിനന്ദനങ്ങളുമായി എത്തുകയാണ് മലയാള സിനിമാ ലോകം. എന്തൊരു രാത്രി, നല്ല കളി, രോമാഞ്ചം, ഒരുപക്ഷെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ മത്സരങ്ങളിലൊന്ന് സാക്ഷ്യം വഹിച്ചതിൻ്റെ ആവേശം എന്നാണ് മമ്മൂട്ടി കുറിച്ചത്. ഉജ്ജ്വലമായ ഒരു ഫൈനൽ, യോഗ്യരായ രണ്ട് എതിരാളികൾ, അവരുടെ ഹൃദയം തുറന്നു കളിച്ചു. ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർക്ക് ആവേശകരമായ മത്സരം നൽകി. കഠിനമായി ജയിച്ച അർജന്റീനയ്ക്ക് അഭിനന്ദനങ്ങൾ. 36 വർഷത്തെ അധ്വാനവും കപ്പും ഒരിക്കൽ കൂടി നിങ്ങളുടേതായി. ഗംഭീരമായ അവസാന നൃത്തം. ഇത്രയും യോഗ്യരായ എതിരാളികളായതിലും അവസാനം വരെ അവർ നടത്തിയ മികച്ച പോരാട്ടത്തിനും കൈലിയൻ എംബാമ്പയ്ക്കും ഫ്രഞ്ച് ടീമിനും അഭിനന്ദനങ്ങൾ. ഖത്തർ നന്നായി. ത്രില്ലിൻ്റെ ഒരു സീസണ് ഫിഫയ്ക്ക് നന്ദി. 2026 വീണ്ടും കാണാം ഇന്ന് മോഹൻലാലും. എക്കാലത്തെയും മികച്ച ലോകകപ്പ് ഫൈനൽ. എംബാമ്പ പ്രകൃതിയുടെ ഒരു ശക്തിയാണ്. എന്നാൽ ഈ ഫൈനൽ ലിയോ മെസ്സിക്ക് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് പൃഥ്വിരാജും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്താണ് സംഭവിച്ചത്? എന്തൊരു ഗെയിം! എംബാമ്പെ, നീ മികച്ചതാണ്, എന്നാൽ ഇതെപ്പോഴും മെസ്സിക്കുള്ളതായിരുന്നു എന്നാണ് ദുൽഖർ പോസ്റ്റ് ചെയ്തത്. അഭിനന്ദനങ്ങൾ അർജന്റീന. ഗോഡ് ലിയോ മെസ്സിക്ക് അഭിനന്ദനങ്ങൾ. എന്തൊരു പോരാട്ടമായിരുന്നു എംബാമ്പെ. ഫ്രാൻസ് ഫൈനലിൽ കളിച്ചതിന് അഭിനന്ദനങ്ങൾ. ഒരു സ്വപ്ന മത്സരം എന്ന് ഉണ്ണിമുകുന്ദൻ കുറിച്ചപ്പോൾ വിജയ് ഫുട്ബോൾ വാമോസ് അർജന്റീന കൈലിയൻ എംബാമ്പ എന്ന പേരോർക്കുക. എന്തൊരു കൊലയാളി മനോഭാവമാണ് ആ മനുഷ്യന്. ഇതുവരെയുള്ള ലോകകപ്പിലെ ഏറ്റവും മികച്ച ഫൈനൽ എന്ന് കുഞ്ചാക്കോ ബോബനും കുറിച്ചു. മുൻ വർഷങ്ങളിൽ നിന്നും പ്രേക്ഷകർ ഏറ്റവും ഉറ്റുനോക്കിയ വേൾഡ് കപ്പായിരുന്നു ഈ വർഷം നടന്നത്. എൻ്റർടൈൻമെൻ്റ് യൂടോക്ക്.